Hi students, next Roman letter 8. Vivirichu uttaram ezhuthuka. Vivirichu uttaram ezhuthuka. First question, bacteria yude ghadanaye churukki ezhuthuka. Bacteria galude ghadanaye churukki ezhuthuka. Question. Oru bacteria yude veliyilulla uraye koshabhithi ennu parayunnu. Koshaghadana enna heading ezhuthittu adu ezhuthendathu. Oru bacteria yude veliyilulla uraye koshabhithi ennu parayunnu. കോശമർമ്മത്തെ ചുറ്റി കോശമർമ്മസ്താരം കാണപ്പെടുന്നില്ല. കോശമർമ്മസ്താരം കാണപ്പെടുന്നില്ല. ഓക്കെ, കോശമർമ്മത്തിലുള്ള വസ്തുക്കൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നു. സൈറ്റോപ്ലാസത്തിൽ അധികമായി കാണപ്പെടുന്ന ഒരു ക്രോമോസോം ഡി എൻ എയെ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നു. പ്രോട്ടീൻ ഉൽപ്പാദനത്തെ നടപ്പിലാക്കുന്നത് 70S ഓക്കെ, സ്വെഡ്ബർഗാണ് യൂണിറ്റ്. അതാണ് 70S റൈബോസോമുകളാണ്. മറ്റ് കോശാംഗങ്ങളുടെ അതായത് മൈറ്റോകോൺഡ്രിയ, ഗോൾഗി വസ്തുക്കൾ, അന്തർദ്രവ്യ ജാലിക മുതലായവ കാണപ്പെടുന്നില്ല. ഫ്ലാജല്ല സഞ്ചാരത്തിന് സഹായിക്കുന്നു. ഈ ഒരു പാരഗ്രാഫ് എഴുതണം. ഓക്കെ, എഴുതിയിട്ട് ഈ പടം വരയ്ക്കണം. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യശാസ്ത്രത്തിൽ സൂക്ഷ്മജീവികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് വ്യക്തമാക്കുക. വൈദ്യശാസ്ത്രം വെച്ചാൽ മെഡിക്കൽ, മെഡിസിൻ രംഗത്ത് എങ്ങനെയാണ് സൂക്ഷ്മജീവികൾ പ്രയോജനപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുക. വൈദ്യശാസ്ത്രം എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതണം. സൂക്ഷ്മാണുക്കളിൽ നിന്നും ആൻറ്റിബയോട്ടിക്കുകളും വാക്സിനുകളും നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, സൂക്ഷ്മാണുക്കളിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകളും വാക്സിനുകളും നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം അടുത്തത് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതും മറ്റ് സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ പദാർത്ഥത്തെ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആദ്യം നിങ്ങൾ എഴുതിയ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെ. ഉദാഹരണം, പെൻസിലിയം ക്രൈസോജീനം എന്ന കവകത്തിൽ നിന്നാണ് പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് ലഭിക്കുന്നത്. അതുവരെ മതി. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലൈൻ എഴുതാം. പെൻസിലിൻ ടെറ്റനസ്, ഡിഫ്തീരിയ എന്നീ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. അത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ്, വാക്സിനുകൾ ജീവനില്ലാത്ത അല്ലെങ്കിൽ ബലഹീനമായ സൂക്ഷ്മാണുക്കളിൽ നിന്നും തയ്യാറാക്കുന്നവയാണ്. ഓക്കെ, വാക്സിനിൽ ജീവനില്ലാത്ത അല്ലെങ്കിൽ ബലഹീനമായ സൂക്ഷ്മാണുക്കളിൽ നിന്നും തയ്യാറാക്കുന്നവയാണ്. ഓക്കെ, അതിനുശേഷം എഴുതണം, ഒരു രോഗിയുടെ ശരീരത്തിനുള്ളിൽ വാക്സിൻ ചെലുത്തുമ്പോൾ ഒരു പ്രത്യേക അണുക്കൾക്കെതിരായി പോരാടുന്ന പ്രതിരോധ വസ്തുവിനെ ശരീരം ഉണ്ടാക്കുന്നു. ഈ പ്രതിരോധ വസ്തു ശരീരത്തിനുള്ളിൽ നിലനിൽക്കുകയും സാമ്യതയുള്ള രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ വാക്സിനേഷനെ പ്രതിരോധ കുത്തിവയ്പ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഒരു രോഗിയുടെ ശരീരത്തിനുള്ളിൽ വാക്സിൻ ചെലുത്തുമ്പോൾ ഒരു പ്രത്യേക അണുക്കൾക്കെതിരായി പോരാടുന്ന പ്രതിരോധ വസ്തുവിനെ ശരീരം ഉണ്ടാക്കുന്നു. ഈ പ്രതിരോധ വസ്തു ശരീരത്തിനുള്ളിൽ നിലനിൽക്കുകയും സാമ്യതയുള്ള രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ വാക്സിനേഷനെ പ്രതിരോധ കുത്തിവയ്പ് എന്ന് പറയുന്നു. ഇതുവരെ എഴുതണം ആൻസർ. ഓക്കെ.